അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹദീസിലെ 18-ാമത്തെ പാഠമായ രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ്. രാത്രിയിലുള്ള നിസ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ചർച്ചയാണ് ഇവിടെ. 2-3 ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ബാക്കിയുള്ള പാഠഭാഗങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാഹു തആല നമ്മൾ കേൾക്കുന്നതും ഈ പറയുന്നതൊക്കെ സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമുക്കറിയാം, അല്ലാഹു തആല ഒരുപാട് സമയങ്ങളെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്, പല മാസങ്ങളെ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. വിശുദ്ധ റമളാൻ പോലെ, റബീഉൽ അവ്വൽ പോലെ, അതേപോലെ തന്നെ ചില ദിവസങ്ങളെ പ്രത്യേകമാക്കിയിട്ടുണ്ട്, യോമുൽ ജുമാ പോലെ. അതേപോലെ ചില സമയങ്ങളെ അല്ലാഹു തആല ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് രാത്രിയിലെ അവസാന സമയം എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ അല്ലാഹിലേക്ക് അടുക്കുകയാണെങ്കിൽ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹു അത് കേൾക്കുമെന്നാണ്. അല്ലാഹു തആല നമുക്കതിനൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളൊക്കെ ആ സമയത്ത് എഴുന്നേറ്റ് ഒരുപാട് പ്രാർത്ഥനകളും അതേപോലെ തന്നെ അമലുകളൊക്കെ ചെയ്യുന്നവരാകാം. അല്ലാഹു തആല അത് നിലനിർത്താനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കാരണം ആ സമയത്തിന് ഒരു പ്രാധാന്യം നൽകാൻ ചില കാരണങ്ങളുണ്ട്. നമുക്കറിയാം, രാത്രിയുടെ അവസാന സമയം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന, എല്ലാവർക്കും ഉറക്കം വരുന്ന, ഗാഢമായ ഉറക്കത്തിന് ഒരു സുഖം ലഭിക്കുന്ന, പ്രത്യേകിച്ച് പിശാചിൻ്റെ ശല്യം ഉണ്ടാവുന്ന ഒരു സമയമാണ്. നമ്മളെ പിശാച് ഉറക്കി കിടത്താൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് പറയുന്നത് സുബഹിയുടെ സമയത്ത്, ആ തണുപ്പുള്ള സുബഹിയുടെ സമയത്ത് ആ പുതപ്പ് വലിച്ച് മാറ്റി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ് എന്നൊക്കെ പറയാറുണ്ട്. ബഹുമാനപ്പെട്ട ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ബഹുമാനപ്പെട്ട ജൗഹറലി മുഹമ്മദ് അലി ജൗഹറലി എന്ന് പറയുന്നതിൽ, ജൗഹറലി എന്ന് പറയുന്ന ഒരു മഹാൻ, അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം പഠിച്ചത് ലണ്ടനിലായിരുന്നു. അവിടെ മരം കോച്ചുന്ന തണുപ്പിലും അദ്ദേഹം രാത്രിയിൽ, എന്നും രാത്രി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്, രാത്രിയിൽ അദ്ദേഹം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ടായിരുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹം പോകുമ്പോൾ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്, മകനെ, മകനോട് പറയുന്നുണ്ട്, നീ ഒരു മുസ്ലിമാണ്, ആ ഒരു ബോധത്തോടുകൂടെ നീ ജീവിക്കണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ അത്ര വലിയ മഹാന്മാരായി മാറി. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് രാത്രി അവസാനത്തെ സമയം എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തുന്നവൻ, അവനാണ് യഥാർത്ഥത്തിൽ മുഅ്മിനിൻ്റെ ആ ഒരു മാധുര്യം ആസ്വദിക്കുന്നവൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുമായി സംബന്ധിച്ച് ചില 1-2 കാര്യങ്ങൾ നമുക്കിവിടെ ഒരു ഹദീസുകൾ ഇവിടെ ചർച്ച ചെയ്യാം. ആദ്യത്തെ ഹദീസ് എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഖാലത്ത് ആയിഷ ബീവി പറയുന്നു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ, യഖൂമു മിനൽ ലൈലി, എല്ലാ ദിവസവും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. യഖൂമു എഴുന്നേറ്റ് നിസ്കരിക്കുമെന്നുള്ള അർത്ഥത്തിൽ എല്ലാ രാത്രികളിലും, ഏതുവരെ ഹത്ത തതഫത്തറ ഖദമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 കാലുകളും നീര് കെട്ടുന്നത് വരെ എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ കാലിനൊക്കെ നീര് വന്ന് അത്രയും സമയം നിന്ന് നിസ്കരിച്ച് കാലൊക്കെ വേദനയാവുന്ന ആ സമയം വരെ എങ്ങനെ നിസ്കരിക്കുമായിരുന്നു? അപ്പോൾ ഫഖാലത്ത് ആയിഷ ബീവി ഒരിക്കലും ചോദിക്കുകയാണ് ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ലിമ തസ്നഹു ഹാദാ, എന്തിനാണ് റസൂൽ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ലേ, റസൂലുള്ളാഹിനോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? വഖദ് ഊഫിറ ലക, അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലേ, വഖദ് ഊഫിറ ലക, അള്ളാഹു തആല നിങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലേ, മാ തഖദ്ദമ മിൻ ദംബി, നിങ്ങളുടെ എല്ലാ മുൻകഴിഞ്ഞ പാപങ്ങളും,
വമാതാഖർ മാത്രമല്ല ഇനി വരാനുള്ള പാപങ്ങളും അല്ലേ നിങ്ങൾ ചെയ്യാനുള്ളതും അതേ നിങ്ങൾ ചെയ്തു പോയതുമായ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ല പിന്നെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് സ്വന്തം പത്നി ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു വല്ലാത്തൊരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല എല്ലാം ഈ ലോകം പടക്കാൻ കാരണദൂതരായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാം പുറത്തു കൊടുത്തു എല്ലാം എല്ലാം കൊണ്ടും ക്വാളിഫൈഡാണ് എന്നിട്ട് പിന്നെന്തിനാണ് അങ്ങനെ കഷ്ടപ്പെടുന്നത് നമ്മളൊക്കെ എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മറുപടി പറയുന്നുണ്ട് قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങൾ പറഞ്ഞു അഫല അകുന അബദൻ ശകൂറ അഫല അകുന അബദൻ ശകൂറ ഞാൻ അല്ലാഹുവിനെ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടയോ ഫാത്തിമ അല്ലേ അല്ലാഹു തആല എനിക്ക് ഒരുപാട് നിയമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട് അതിനൊക്കെ ഒരു നന്ദി അർപ്പിക്കുന്ന ഒരു അടിമയാവേണ്ടയോ ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കും നൽകിയിട്ടില്ലേ നമ്മൾ ഈ ഓരോ സമയം വരുമ്പോൾ നല്ല തണുപ്പുള്ള സമയം വരുമ്പോൾ അല്ലെങ്കിൽ മഴയുള്ള സമയം വരുമ്പോൾ നമ്മളൊക്കെ മൂടി പുതച്ചുറങ്ങുമ്പോൾ അല്ലാഹു തആല നമ്മെ ഇവിടെ ഖലീഫയായി നിശ്ചയിച്ചിരിക്കുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അല്ലാഹു തആല നോക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ കഴിയൂ അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് വൻ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അന്ന നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലേ ഖാല പറഞ്ഞു അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഏ അഥവാ അവിടുത്തെ സ്വഹാബത്തിനോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അഫ്ഷുസ്സലാം അല്ലേ നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണം ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമൊക്കെയാണ് സലാം കൈ കൊടുക്കുന്നിടത്തൊക്കെ നമ്മളൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടുന്ന കാലമാണ് അല്ലാഹു തആല ഇതൊക്കെ പരിഹരിച്ച് നൽകട്ടെ അപ്പോൾ അഫ്ഷുസ്സലാം ബൈനക്കും അല്ലേ ഒന്ന് നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാമിനെ വർദ്ധിപ്പിക്കണം അത് കൈ കൊടുത്തില്ലെങ്കിലും നമ്മൾ സലാം പറയാമല്ലോ നമ്മൾ പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയുന്നത് അധികരിപ്പിക്കണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് അതിലൊരുപാട് കാര്യങ്ങളുണ്ട് നമ്മളുടെ പരസ്പരം സ്നേഹബന്ധവും ഐക്യവും എല്ലാം വർദ്ധിക്കുന്ന ഒരു കാരണമാണ് വർദ്ധിക്കാനുള്ള ഒരു കാരണമാണത് അതേപോലെ രണ്ടാമത് പറയുന്നത് നിങ്ങൾ ഭക്ഷിപ്പിക്കണം അത്വആമ ഭക്ഷണം നിങ്ങൾ ഭക്ഷിപ്പിക്കുക ആർക്കാണ് ഭക്ഷിപ്പിക്കേണ്ടത് ആവശ്യമുള്ളവർക്ക് ഭക്ഷിപ്പിക്കണം ഈ ലോക്ക്ഡൗൺ കാലത്ത് ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നമ്മൾ അന്വേഷിക്കണം അവർക്ക് ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിക്കണം നിങ്ങളൊക്കെ മീഡിയകളിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ മൃതശരീരം പട്ടിണി കിടന്ന് മരിച്ച അമ്മയുടെ മൃതശരീരത്തിൽ വിളിച്ചുകൊണ്ട് ഉണർത്താൻ ശ്രമിക്കുന്നൊരു കാഴ്ച നമ്മളുടെ ഇന്ത്യയിൽ സംഭവിച്ച കാഴ്ച പട്ടിണി മരണങ്ങൾ സംഭവിച്ചു അപ്പോൾ നമ്മളുടെ ഒരു അയൽവാസി നമ്മളുടെ കണ്ണെത്തുന്ന ദൂരത്ത് ഒരാളും പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് നമ്മളിൽ എല്ലാവർക്കും കഷ്ടപ്പാടുണ്ടാവും എന്നാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച റബ്ബ് തന്നിട്ടുണ്ട് അപ്പോൾ ആ തന്നതിൽ നിന്നും നമ്മൾ മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം അവിടെയാണ് വിജയം അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ് ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞ് മൂന്നാമതായിട്ട് പറയുകയാണ് വസല്ലു നിങ്ങൾ നിസ്കരിക്കണം എപ്പോൾ നിസ്കരിക്കണം ബില്ലയിൽ രാത്രിയിൽ കാരണം എന്താ വന്നാസുനിയാമൻ ആ സമയത്ത് ആളുകൾ ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും അല്ലേ നമ്മളടുത്ത് ഒരു തിരക്കുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്ന് ആരുമില്ലാത്ത സമയത്ത് ആരും കേൾക്കാത്ത ആരും കാണാത്ത സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ആത്മാർത്ഥത ഉണ്ടാവും നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയൊന്നും അല്ലാത്ത രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ആത്മാർത്ഥതക്കനുസരിച്ച് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും അപ്പോൾ അങ്ങനെ രാത്രിയിൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ
തദ്ഖുലുൽ ജന്നത്ത് സലാമ അവനിക്ക് സ്വർഗ്ഗത്തിലേക്ക് ശാന്തമായി കടന്നു പോകാമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത ഹദീസ് വൻ ജാബിർ റളിയല്ലാഹു അൻ ഖാല ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സമയത്തു ഞാൻ കേട്ടു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു ഇന്ന ഫിൽ ലൈലി ലസാഅത്തൻ രാത്രിയിൽ ഒരു സമയമുണ്ട് എല്ലാ രാത്രിയിലും ഒരു സമയമുണ്ട് എല്ലാ ആഴ്ചയിലും ഒരു സമയമുണ്ട് എല്ലാ വർഷത്തിലും ഒരു സമയമുണ്ട് എന്നൊക്കെ പറയാനുണ്ടല്ലോ അതേപോലെ ഓരോ രാത്രിയിലും ഒരു സമയമുണ്ട് ലാ യുവാഫിക് റജുലിൻ മുസ്ലിമിൻ ആ സമയത്തോടൊരു മുസ്ലിമായ മനുഷ്യൻ യോജിക്കുകയില്ല യസ് അലുല്ലാ ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത നിലയ്ക്ക് യോജിക്കുകയില്ല ഹൈറൻ മിൻ അംരി ദുനിയാ ദുനിയാവിൻ്റെ എന്തെങ്കിലും നന്മയെ ചോദിച്ചു അതല്ലെങ്കിൽ വല്ല ആഹ്റ ആഹ്റത്തിലേക്ക് എന്തെങ്കിലും നന്മയെ ചോദിക്കുന്ന ഒരു സമയം യോജിക്കുകയില്ല ഇല്ല അതാവിയ അതിനെ അവനിക്ക് അള്ളാഹു നൽകിയിട്ടല്ലാതെ ആ സമയത്ത് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു തആല അവനിക്ക് അതിന് ഉത്തരം നൽകുന്നതാണ്. അപ്പൊ കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രാത്രിയിലെ ആ സമയം എപ്പോഴും ആവാം, പ്രത്യേകിച്ച് അവസാന സമയത്തിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്. വദാലിക കുല്ലു ലൈലത്തിൻ അത് എല്ലാ രാത്രിയിലും ഉണ്ട്, ഒരു രാത്രി എന്നല്ല എല്ലാ രാത്രിയിലുണ്ട്, എല്ലാ വെള്ളിയാഴ്ചകളിലും ഉണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പോൾ രാത്രിയിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ രാത്രി അവസാന സമയങ്ങളെ പ്രത്യേകം ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യുക എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് വാഹ്റദവാനൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു